ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഫങ്കിയാസ. ഞാനിന്ന് നമ്മുടെ റോസ് ചെടി നന്നായിട്ട് വളരാനും അതുപോലെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകാനുമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിലൊരു വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ റോസ് ഇതുപോലെ നല്ല ഫ്ലവർ ഉണ്ടാകും, നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ചെടി കമ്പൊക്കെ നട്ട് പിടിച്ച് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്കായിട്ട് ചെടിയെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 5-6 മണിക്കൂറെങ്കിലും ചെടി നന്നായിട്ട് വെയിൽ കൊണ്ടാലാണ് നമ്മുടെ റോസ് ചെടിക്ക് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെടിയിൽ വെള്ളം കെട്ടി നിൽക്കരുത്, ഡ്രെയിനേജ് നല്ല ക്ലിയറാക്കി വിടണം. അപ്പോൾ നമ്മളത് ഇടയ്ക്ക് നമ്മുടെ ഈ ഹോളൊന്ന് എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചട്ടിയുടെ ഉള്ളിൽ മണ്ണിലേക്ക് ചെറിയ ചെറിയ ഇങ്ങനെ കമ്പി എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ ഹോൾ പോലെ ഇങ്ങനെ കൊടുത്താലും നമ്മുടെ ആ ഡ്രെയിനേജ് കറക്റ്റായിട്ട് പോയിക്കോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടിമിക്സ് റെഡിയാക്കുമ്പോഴാണ്. പോട്ടിമിക്സ് റെഡിയാക്കുമ്പോൾ ഞാൻ ഇതിനു മുന്നേ റോസിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ വീഡിയോ എൻ്റെ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, അതൊന്ന് കയറി കാണണേ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയിൽ എന്തെങ്കിലും മുരടിപ്പ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മളത് കറക്റ്റ് സമയത്ത് തന്നെ അത് അതിന് വേണ്ട മരുന്ന് ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ വളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു വളമാണിത്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ചായപ്പൊടി എടുത്തിട്ടുണ്ട്, ചായച്ചണ്ടി. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിത്തൊണ്ടാണ്. പിന്നെ മുട്ടയുടെ തൊണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് പൊട്ടറ്റോടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരുപാട് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ മുട്ടത്തൊണ്ടൊക്കെ ഒന്ന് കഴുകി ഉണക്കി എടുത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നനവോടുകൂടി ചെയ്യാതെ നമ്മൾ 1-2 ദിവസം ഇതൊന്ന് വെള്ളമൊക്കെ പോകാൻ വെച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് നല്ലത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ചെടിച്ചട്ടിയിൽ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചുവടോട് ചേർത്തല്ല, ചട്ടിയോട് ചേർത്ത് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ വളം അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ഈ ചട്ടിയിലെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മണ്ണിങ്ങനെ ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് മണ്ണ് അത്യാവശ്യം നന്നായിട്ട് ഇളകി തന്നെയാണ് കിടക്കുന്നത്. ഒരുപാട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കില്ല മണ്ണ്. നമ്മൾ കട്ട പിടിച്ച് റോസിന് കിടന്നാൽ ചെടിയിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ മണ്ണ് തറഞ്ഞ് നിൽക്കുന്ന മണ്ണ് വെച്ചിട്ട് പോട്ടിമിക്സ് റെഡിയാക്കരുത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളയിട്ട് കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ആ മണ്ണൊന്ന് മൂടിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണ് വേറെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം റോസ് നടുമ്പോൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോസിലെപ്പോഴും നല്ല ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ നല്ല ഗ്രോത്ത് റോസിന് ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മുട്ടത്തൊണ്ടൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാനോ ഇപ്പോൾ എല്ലാം കൂടി നമുക്കിപ്പോൾ മുട്ടത്തൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ളിത്തൊണ്ടൊക്കെയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണമെന്നില്ല. നമ്മുടെ കയ്യിലിപ്പോൾ മുട്ടത്തൊണ്ട് മാത്രമല്ലേ മുട്ടത്തൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എപ്പോഴും ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെയിൽ കൊള്ളിച്ചിട്ട് ഇതുപോലെ വളവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസിൽ നല്ലപോലെ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.